വീണ്ടും 2012 ജനുവരി 10 തീയതി കീഹോൾ സർജറി ചെയ്തെങ്കിൽ 13 തീയതി ഓപ്പൺ സർജറിയിലൂടെ ബ്ലാഡർ സ്റ്റിച്ച് ചെയ്തു. പല ദിവസം കഴിഞ്ഞപ്പോ ഈ സ്റ്റിച്ച് വീണ്ടും വിട്ടുപോയി. ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കീഹോൾ ചെയ്തു, 2 ദിവസം കഴിഞ്ഞപ്പോ ഓപ്പൺ സർജറി ചെയ്തു. 15 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇനിയും ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി സർജറി ചെയ്യണ്ട, കാരണം നിങ്ങളുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേക്ക് ഷോറിലിരിക്കുന്ന ഡോക്ടർ ജോർജി പിയറാണ്, നിങ്ങൾക്കറിയാൻ പറ്റും അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്റെ വൈഫിനെ കൊണ്ടുപോയി. വീണ്ടും 3 വട്ടം പലപ്പോഴായിട്ട് സർജറി ചെയ്തു. അങ്ങനെ ഒരു ഡോക്ടറിന്റെ കൈപ്പിഴ മൂലം എന്റെ ഒരു വൈഫ് ഒരു നിത്യരോഗിയായി മാറുകയായിരുന്നു. അങ്ങനെ 5 സർജറി, 5 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു, 5 സർജറി ചെയ്തു. യൂറിൻ 3 രോഗത്തിന് അടിമപ്പെട്ടു, 1 ഓവർ വെയിറ്റ്, 2 സന്ധിവാതം, 3 യൂറിനറി ഇൻഫെക്ഷൻ. ഈ 3 രോഗം 9 വർഷക്കാലം എന്റെ വൈഫ് കൊണ്ടുവരുന്നു. കൊണ്ടുവരുന്ന സമയത്ത് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാണെന്നും പല മെഡിസിനും കഴിച്ചു, മാറുന്നില്ല. പക്ഷേ ഞാൻ എന്റെ സ്ഥാപനത്തിൽ അങ്ങനെ ഈ ഒരു സമയത്താണ് ഈ എൻറോണും അനുബന്ധ പ്രോഡക്റ്റുമായിട്ട് ഒരു വ്യക്തി കടന്നു വന്നത്. ആ വ്യക്തി എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഈ ഉൽപ്പന്നം വാങ്ങിച്ച് എന്റെ വൈഫിന് കൊടുത്തു. വൈഫിന് കൊടുത്തു കഴിഞ്ഞപ്പോ 9 വർഷക്കാലം കൊണ്ടുവന്ന ഈ 3 രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടി എന്ന് പറയുന്നതാണ് ഹെയ്ലോണിന്റെ എന്റെ വിശ്വാസം. എന്റെ വൈഫിൽ നിന്ന് വളരെ ആക്റ്റീവാണ്. ഒരു 3 വർഷക്കാലമായി എന്റെ വൈഫിൽ നിന്ന് ഒരു ഡോക്ടറെ തേടി പോയിട്ടില്ല. ഈ ഓവർ വെയിറ്റ് എന്നുള്ള രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടി, യൂറിൻ ഇൻഫെക്ഷൻ മാറിക്കിട്ടി, അതോടൊപ്പം തന്നെ സന്ധിവാതം മാറിക്കിട്ടി. ഈ 3 രോഗം എന്റെ വൈഫിന് വിടുതൽ കിട്ടിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ പഠിച്ച വിദ്യയാണ് ഡയറക്ടർ. ഈ മേഖല തിരഞ്ഞെടുത്താൽ, ഹീറോയിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ, വിശ്വസിച്ച് നിന്നാൽ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ